Hello friends, assalamu alaikum. Welcome back to my YouTube channel. Inna namakku nalla soft aayittulla uzhunnu vada thayyaarakkunnathu enganeyanu nokkam. 4 manikku chayayude koodeyokke pettanu thanne thayyaarakkan pattiyittulla oru snack aanu uzhunnu vada. പക്ഷേ ഈ ഉഴുന്ന വട ഹാർഡ് ആയി പോകുന്നത് കാരണം പലർക്കും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മടിയാണ്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. എനിക്ക് ഒരിക്കലും ഉഴുന്ന വട ശരിയായിട്ട് കിട്ടാറില്ല. എപ്പോഴും ഹാർഡായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കസിനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഉഴുന്ന വട കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ട്രൈ ചെയ്ത് നോക്കി. ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു 4 മണിക്കൂർ കുതിർത്തിയെടുത്തതാണ്. ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിലരക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഒറ്റ തവണയായിട്ട് അരച്ചെടുക്കാൻ പറ്റാത്തത് കാരണം ഒരു 2-3 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുന്ന ടൈമിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. അല്പം ഒരു തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അതുകൂടാതെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സിയിൽ അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഉഴുന്നു നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ നേരെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം. അതിനുശേഷം നമ്മൾ ഉഴുന്ന വട തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറം വശം നല്ല ക്രിസ്പിയും അതുപോലെ അകംവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന വട നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ മുമ്പൊക്കെ അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുന്നത് കൊണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും അത് പെർഫെക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. 4 മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അല്പം കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ പൗഡർ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉഴുന്ന വടയ്ക്ക് ഉണ്ടാവുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ 1 4 മണിക്കൂർ നിങ്ങളും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉഴുന്ന വട തയ്യാറാക്കി നോക്കൂ. നല്ല അടിപൊളി ഉഴുന്ന വട തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് ചട്ടണി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചീനച്ചട്ടിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് കാരണം കുറച്ച് വെള്ളം കൂടി കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അത്രക്കങ്ങ് ഒട്ടിപ്പിടിക്കുന്നില്ല കാരണം ഇത് ലൂസായിട്ടില്ലല്ലോ. കുറച്ച് ലൂസാണെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടിയിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വെള്ളം കൂടി കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ മറ്റേ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുത്തതിന് ശേഷം നടുവിലായിട്ട് വിരൽ വെച്ചിട്ടൊരു ഹോൾട്ട് കൊടുത്താൽ മതി. ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം വശം ക്രിസ്പിയായിട്ട് വരുമെങ്കിലും ഉൾവശം വെന്ത് കിട്ടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 തവണ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറവശം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഉൾവശമാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതുപോലെ 1 4 മണിക്കൂർ കുതിർത്തി വെച്ചതിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം.
നമ്മൾ അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലർക്കും ഇത് ഹാർഡായി പോകുന്നത്. ഞാനും മുമ്പൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത് കാരണം എനിക്ക് ഈ ഉഴുന്ന് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ മടിയാണ്. കാരണം എനിക്കൊരിക്കലും ഇത് പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ പലരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഉഴുന്ന് വടയുടെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഒരു കസിനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞു തന്നത്. ഉഴുന്ന് വട തയ്യാറാക്കുമ്പോൾ ഇതുപോലെ 4 മണിക്കൂർ നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം ചുട്ടെടുക്കുക. അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഞാൻ 2 തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഉഴുന്ന് വട തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3ാമത്തെ തവണയാണ്. അതിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഓയിലിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായാൽ മാത്രമേ നമ്മൾ കോരി എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വെന്ത് കിട്ടിയില്ല. പുറം വശം നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കോരി എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉഴുന്ന് വട ഞാൻ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു കോക്കനട്ട് ചട്ടണി കൂടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും. അത് കാരണം ഞാൻ പിന്നീട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടല്ലോ, പുറം വശം നല്ല മൊരിഞ്ഞ ഉഴുന്ന് വട തന്നെയാണ്. അതുപോലെ ഉൾവശം നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് ചട്ടണി കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഈ ഉഴുന്ന് വടയും ചട്ടണിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും കാണാം നല്ല വെറൈറ്റി വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. താങ്ക് യു.